മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഞാനിപ്പോൾ CST സന്യാസ സമൂഹത്തിൻ്റെ ക്രിസ്തുജ്യോതി പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. പഞ്ചാബ് രാജസ്ഥാൻ മേഖലയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു റിന്യൂവൽ പ്രോഗ്രാമിനായിട്ടാണ് ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് വന്നത്. ഇതിന് മുമ്പ് ഞാൻ UPയിലെ ഗോരഖ്പൂർ പ്രോവിൻസിലായിരുന്നു. അവിടുന്ന് യാത്ര തിരിക്കുന്നതിൻ്റെ വൈകുന്നേരം ഞാൻ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസിൻ്റെ ഒരു പ്രോവിഡൻസ് ഫോം അവിടെയുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ജോബി അച്ഛനായിരുന്നു. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ ആദ്യം കണ്ട കാഴ്ച ഒരു പിഞ്ചു കുഞ്ഞിനെ അവരിലൊരാൾ കുപ്പിപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുക. കഷ്ടിച്ച് 3-4 മാസം പ്രായമുള്ള കുഞ്ഞ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും സങ്കടമായി. കാരണം ആ കുഞ്ഞിൻ്റെ ഒരു കണ്ണ് മുഴുവൻ പോയി പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മറ്റേ കണ്ണോ? അതിൻ്റെ കാഴ്ചയുടെ കാര്യവും സംശയവുമാണ്. കഷ്ടിച്ചൊരു മാസം പ്രായമുള്ളപ്പോഴാണ് ഇവർക്ക് ഈ കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിട്ടിയത്. സിസ്റ്റേഴ്സ് പറഞ്ഞു, അന്ന് ഈ കുഞ്ഞിനെ കഷ്ടിച്ച് 1.5 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് പച്ച പിടിച്ച് അല്പം വരുന്നത്. രണ്ട് കണ്ണും നഷ്ടപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രകാശമായി മാറുകയാണ് ഈ ഡിവൈൻ പ്രോവിഡൻസിൻ്റെ സിസ്റ്റേഴ്സ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ അതിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നത്, നീ പ്രകാശമാവുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചവും ചൂടും പകരുന്ന പ്രകാശമായി മാറുക. പോരാ, വെളിച്ചവും ചൂടും പകരുന്ന പ്രകാശമായാൽ എന്താ ഉണ്ടാകുന്നത്? ജീവൻ. കാരണം ഈ പ്രകാശത്തിൻ്റെ എല്ലാം ഉറവിടം സൂര്യനല്ലേ? ഈ സൂര്യൻ ചൂടും പ്രകാശവും പകരുമ്പോൾ തൽഫലമായിട്ടല്ലേ ഈ ഭൂമിയിൽ ഉടനീളം ജീവനുണ്ടാകുന്നത്? ജീവൻ്റെ ഉന്മത്ത നൃത്തം കവി പാടുന്നത് പോലെ ഉണ്ടാകുന്നത് ഈ സൂര്യനെന്ന അതിപ്രകാശത്തിൽ നിന്നല്ലേ? അതുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചൂടും വെളിച്ചവും പകരുക, അത്തൽഫലമായിട്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ ജീവൻ ഉള്ളതാക്കുക, ജീവസുറ്റതാക്കി തീർക്കുക. ഇതോടൊപ്പം തന്നെ തൊട്ടടുത്ത വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാറില്ലല്ലോ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്നത്, നിന്നിലൊരു പ്രകാശമുണ്ട്, ആ പ്രകാശം നീ പറയുടെ കീഴിലല്ല വയ്ക്കേണ്ടത്, മറിച്ച് സകലർക്കും വെളിച്ചവും ചൂടും പകരത്തക്ക രീതിയിൽ അവരുടെയെല്ലാം ജീവൻ ഊർജ്ജസ്വലമാകത്തക്ക രീതിയിലായിരിക്കണം നിൻ്റെ പ്രകാശം ജ്വലിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, ഓരോരുത്തരിലും ഉള്ളിൽ കത്തുന്ന ഒരു പ്രകാശമുണ്ട്, അത് തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് അനുഭവിക്കുക, ആ പ്രകാശത്തെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തുക. അങ്ങനെ ജ്വലിപ്പിച്ചു നിർത്തുമ്പോളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചൂടും വെളിച്ചവും ജീവനും വളർന്നു വരുന്നത്. ഈയിടെ വാട്സപ്പിൽ കിട്ടിയ ഒരു കഥ പറയാം. ഒരു മലമുകളിലെ കൊട്ടാരം, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു യുവതി. ഇവൾ എന്നും മലമുകളിൽ നിന്നും താഴേക്ക് പുഴയുടെ അടുത്തേക്ക് ഇറങ്ങി വരും 2 കുടവുമായിട്ട്. ഈ 2 കുടവും വടിയുടെ ഇരുവശത്തും കെട്ടി തോളത്ത് വെച്ചിട്ടാണ് ഇവൾ താഴേക്ക് വരുന്നതും പുഴയിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഈ 2 കുടങ്ങളും തൂക്കി മുകളിലേക്ക് കയറിപ്പോകുന്നതും. ഇതിൽ 1 കുടം പൊട്ടിയ കുടമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 കുടവും നിറച്ച് പുഴയിൽ നിന്നും ഇവൾ വെള്ളം എടുക്കും. അവിടെ ചെല്ലുമ്പോൾ പൊട്ടിയ കുടത്തിലെ വെള്ളം പാതിയായിരിക്കും. ഇത് പല ഉരു ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പൊട്ടിയ കുടം സങ്കടപ്പെട്ട് നിരാശയോടെ അവളോട് പറഞ്ഞു, ദേ, ഞാൻ പൊട്ടിയ കുടമായതുകൊണ്ട് മറ്റേ കുടത്തിനെ പോലെ നല്ല സേവനം നിനക്ക് തരാനായിട്ട് പറ്റുന്നില്ലല്ലോ. എനിക്ക് കുറ്റബോധവും സങ്കടവുമുണ്ട്. പൊട്ടിയ കുടത്തിൻ്റെ സങ്കടം കേട്ടപ്പോൾ യുവതി കുടത്തോട് പറഞ്ഞു, നീ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം വെള്ളവും ചുമന്നുകൊണ്ട് വരുമ്പോൾ നീ താഴേക്കൊന്ന് നോക്കണം, നിൻ്റെ വശത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഇത്തവണ വെള്ളവും കോരിക്കൊണ്ട് വന്നപ്പോൾ പൊട്ടിയ കുടം താഴേക്ക് നോക്കി. നോക്കിയപ്പോൾ ആ കുടം കടന്നുപോയ വശത്തെല്ലാം ചെടികൾ വളർന്ന് തളിർത്ത് പുഷ്പിച്ച് മനോഹരമായിട്ട് നിൽക്കുന്നു. എന്നാൽ മറുവശത്തോ വെള്ളം കിട്ടാത്തത് കാരണം കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. നിൻ്റെ പ്രകാശത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ടത്. പലപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ തിരിയുന്നത് നമ്മുടെ കുറവുകളിലേക്കും പരിമിതികളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പൊട്ടലുകളിലേക്കുമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പലപ്പോഴും ഈ പൊട്ടലുകൾക്കപ്പുറത്തും പൊട്ടലുകളിലൂടെയും നമ്മളിലൂടെ കടന്നു പോകുന്ന പ്രകാശമുണ്ട്, നന്മയുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്. അതിലേക്ക് ശ്രദ്ധിക്കാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാറില്ലല്ലോ.
പറയുടെ കീഴിൽ വെക്കുന്ന അവസ്ഥ, നിന്റെ പ്രകാശത്തെ നീ തന്നെ തിരിച്ചറിയാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും മാറാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. നിന്നിലൊരു പ്രകാശമുണ്ട്, ആ പ്രകാശത്തെ തിരിച്ചറിയുക, അംഗീകരിക്കുക. അപ്പോഴാണ് ആ പ്രകാശം കൂടുതൽ കൂടുതലായിട്ട് ജ്വലിക്കുന്ന അവസ്ഥയിലേക്കും മറ്റുള്ളവർക്ക് ചൂടും വെളിച്ചവും പകരുന്ന അവസ്ഥയിലേക്കും അത് വളർന്ന് വരുന്നത്. അങ്ങനെ നിന്നിലെ പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുമ്പോഴാണ് ആ പ്രകാശം അതിൻ്റെ നിറവിൽ ജ്വലിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണത് ചുറ്റുമുള്ളവർക്ക് ചൂടും വെളിച്ചവും പകരുന്നത്, പോരാ അവരുടെ ജീവിതത്തെ അതിൻ്റെ നിറവിലേക്ക് വളർത്തുന്ന പ്രകാശമായി മാറുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുകയാണ്. അതാ ഈശോ പറയുന്നത്, സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വം, ഈ ജീവൻ്റെയും ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ഉറവിടമായിട്ട് നിൽക്കുന്ന നിൻ്റെ പിതാവ് മഹത്വപ്പെടുന്നത് നിന്നിലെ പ്രകാശം അതിൻ്റെ നിറവിലേക്ക് വളർന്ന് ജ്വലിച്ച് പ്രകാശവും ജീവനും പകരുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് എന്നിലെ പ്രകാശത്തെ തിരിച്ചറിയാനാണ്. ഈശോയെ, എന്നിൽ നീ ഒരു പ്രകാശം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ പ്രകാശം നിൻ്റെ തന്നെ പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും അംശമാണ്. അത് തിരിച്ചറിഞ്ഞ് എന്നിലെ പ്രകാശത്തെ അംഗീകരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരാനും, പോരാ ആ പ്രകാശമാകുന്ന നന്മയുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ജീവനും വെളിച്ചവും ചൂടും പകരുന്ന പ്രകാശമായി വളർത്തിയെടുക്കാനുമുള്ള ശ്രദ്ധ എനിക്ക് നീ തരണമേ. ഈശോയെ, അതിലൂടെ മറ്റുള്ളവരിൽ ജീവനും വെളിച്ചവും നിറയുന്നു. പോരാ, അതിലൂടെയാണ് പ്രകാശത്തിൻ്റെ ഉറവിടമായ നീ തന്നെ മഹത്വപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്ക് ഈശോയെ നീ എന്നെ വളർത്തണമേ. ആമേൻ.